കേരളത്തിന്റെ പിണറായി വിജയനും മന്ത്രിമാരും ചേർന്ന് 1.5 കോടി രൂപയുടെ ബസ്സും വാങ്ങി ആ ബസ്സിനകത്ത് നാട് ചുറ്റിക്കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ആദ്യം ഈന്തപ്പഴത്തിനകത്ത് സ്വർണക്കുരുവുമായിട്ട് ഇവിടേക്ക് കച്ചവടം നടന്നു. അത് കഴിഞ്ഞ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഭാര്യയും മകളും മകനും പിന്നെ മകന്റെ കുടുംബക്കാരും ഉൾപ്പെടെയുള്ള ആളുകൾ ബിരിയാണി ചെമ്പിന് സ്വർണം കടത്തി. അങ്ങനെ ഈ രാജ്യത്തിന്റെ മറ്റ് മുഖ്യമന്ത്രിമാർ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന വേദിയിലെല്ലാം തന്നെ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ചൂണ്ടിക്കാണിച്ച് ജനം പറഞ്ഞു, ഇതാ പോകുന്നു കള്ളക്കടത്തുകാരൻ. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തീപ്പൊരി പ്രസംഗമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, എന്നാൽ ഇത് തീപ്പൊരിയല്ല, മരണ പ്രസംഗമാണ്. എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രന് ഇത്രയധികം ആരാധകർ കേരളത്തിലുള്ളത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പ്രസംഗം. അതിരൂക്ഷമായ ഭാഷയിൽ പിണറായി വിജയനെ കുടഞ്ഞെറിയുന്ന ശോഭാ സുരേന്ദ്രൻ്റെ ഒരു ഉശിരൻ പ്രസംഗം. ഒരൊറ്റ രാഷ്ട്രീയ നേതാവും ഇത്ര ശക്തമായി പിണറായി വിജയനെ വിമർശിച്ചിട്ടുണ്ടാവില്ല, പ്രത്യേകിച്ച് ഉല്ലാസയാത്രവേളയിൽ. പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവുമൊക്കെ കണ്ടുപഠിക്കേണ്ട ആ പ്രസംഗശൈലി. അതിലപ്പുറം BJP നേതാക്കളിൽ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം കാണുന്ന ആ കരുത്തിൻ്റെ അടയാളം. അവിടെയാണ് ശോഭയുടെ ഈ പ്രസംഗം വ്യത്യസ്തമാകുന്നത്. കേരളത്തിന്റെ പിണറായി വിജയനും മന്ത്രിമാരും ചേർന്ന് 1.5 കോടി രൂപയുടെ ബസ്സും വാങ്ങി ആ ബസ്സിനകത്ത് നാട് ചുറ്റിക്കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ആദ്യം ഈന്തപ്പഴത്തിനകത്ത് സ്വർണക്കുരുവുമായിട്ട് ഇവിടേക്ക് കച്ചവടം നടന്നു. അത് കഴിഞ്ഞ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഭാര്യയും മകളും മകനും പിന്നെ മകന്റെ കുടുംബക്കാരും ഉൾപ്പെടെയുള്ള ആളുകൾ ബിരിയാണി ചെമ്പിന് സ്വർണം കടത്തി. അങ്ങനെ ഈ രാജ്യത്തിന്റെ മറ്റ് മുഖ്യമന്ത്രിമാർ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന വേദിയിലെല്ലാം തന്നെ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ചൂണ്ടിക്കാണിച്ച് ജനം പറഞ്ഞു, ഇതാ പോകുന്നു കള്ളക്കടത്തുകാരൻ, ഇതാ പോകുന്നു നാട് ഭരിക്കാൻ അറിയാത്തയാൾ, ഇതാ പോകുന്നു കർഷകരോട് ദ്രോഹം ചെയ്യുന്ന മനുഷ്യൻ, ഇതാ പോകുന്നു പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കാൻ സാധിക്കാത്ത ഒരു മുഖ്യമന്ത്രി, ഇതാ പോകുന്നു റവന്യൂ കമ്മിയിലൂടെ റവന്യൂ ഡെഫിസിറ്റ് ഉണ്ടാക്കിയ ഒരു മുഖ്യമന്ത്രി, ഇതാ പോകുന്നു കേരളത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള വകുപ്പുകള് തച്ചു തമർത്ത് മുട്ടിച്ച് അവിടെ 1% പോലും പുരോഗമനം ഉണ്ടാക്കാൻ സാധിക്കാത്ത ഒരു മുഖ്യമന്ത്രിയാണ് പോകുന്നത് എന്ന് ഇന്ത്യയുടെ ജനാധിപത്യത്തിനകത്ത് മറ്റുള്ള മുഖ്യമന്ത്രിമാർ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത അഭിനവ ചെഷസ്ക്യുവാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആ പിണറായി വിജയനെ കേരളത്തിലെ ജനങ്ങൾ കല്ലെറിഞ്ഞു കൊല്ലാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഈ പൊതുപരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ആളുകൾ വേദനിക്കുകയാണ്. അമ്മച്ചി ചട്ടിയും പിടിച്ചുകൊണ്ട് തെരുവിൽ പെൻഷൻ കിട്ടാത്ത അമ്മമാരുടെ പ്രതിനിധിയായി അവർ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന സംരംഭങ്ങളും കോടിക്കണക്കിന് രൂപയും കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയെടുത്തുകൊണ്ട് ഈ നാടിനെ ഏറ്റവും സമ്പൂർണകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ബാധ്യതപ്പെട്ട ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള മറ്റു വകുപ്പ് മന്ത്രിമാർ, അവരെല്ലാവരും ചേർന്നുകൊണ്ട് ഈ മുഖ്യമന്ത്രിയുടെ പാദസേവകരായിട്ട് അങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. ബസ് ഏതാണ്ട് കണ്ണൂര് വരെ വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. 1.5 മണിക്കൂർ സമയമാണ് ലക്ഷക്കണക്കിന് ആളുകൾ അധിവസിക്കുന്ന ഒരു നിയോജക മണ്ഡലത്തിലെ പരിപാടി കേൾക്കാൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറ്റിവെക്കുന്നത് എന്നും മാധ്യമങ്ങളിലൂടെ നമുക്കറിയാൻ സാധിച്ചു. 50 കോടികൾ ചിലവഴിച്ചുകൊണ്ട് എന്തിനാണ് ഈ ഊരു ചുറ്റൽ മാമാങ്കം എന്ന് കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യുമ്പോഴാണ് 9 വർഷക്കാലം ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ പിണറായി വിജയൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ സിൽബന്ധികളൊക്കെ പറഞ്ഞ എന്താണ്, അദ്ദേഹത്തിന് നല്ല സുഖമില്ല, ആരോഗ്യം ശരിയല്ല, അതുകൊണ്ട് അമേരിക്കയിൽ പോയി ചികിത്സിക്കണം, പിന്നെ വേണ്ടി വന്നാൽ UAE എല്ലാ സ്ഥലങ്ങളിലേക്കും പോകണം, അവിടെ എല്ലാ പ്രദേശത്തും യാത്ര ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എന്നെയും നിങ്ങളെയും ഒക്കെ പറ്റിച്ച് ലോകരാജ്യങ്ങളിൽ മുഴുവൻ യാത്ര ചെയ്ത് എന്റെയും നിങ്ങളുടെയും നികുതി പണം എടുത്തുകൊണ്ട് 30,000 രൂപയുടെ കണ്ണട വാങ്ങാനുള്ള വകുപ്പ് ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു ഉൾപ്പെടെ, നിങ്ങൾ കണ്ണട വാങ്ങുന്നതിന് ഞങ്ങൾ എതിരല്ല, പക്ഷേ ആ കണ്ണട വെച്ചാൽ കാണണം നിങ്ങളുടെ മുഖ്യമന്ത്രി രാജാവുണ്ടല്ലോ, അഭിനവ രാജാവ് നഗ്നരാണ് എന്ന് കൂടെയിരിക്കുന്ന വകുപ്പ് മന്ത്രിമാർക്കെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കണമെന്നുള്ളതാണ്.
അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഊര് ചുറ്റാൻ ഇറങ്ങുമ്പോഴാണ് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ ഇവിടെ കേരളത്തിലേക്ക് എന്റെ പ്രസംഗം കേൾക്കുന്നവരിലേക്ക് നിങ്ങളുടെ വീടിനകത്ത് അച്ഛനോ അമ്മയോ കൃഷിപ്പണി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കർഷകർക്ക് വേണ്ടി 37.5 ലക്ഷം വരുന്ന കർഷകർ അവരെ അംഗങ്ങളാക്കിക്കൊണ്ട് കിസാൻ സമ്മാൻ പദ്ധതി ശ്രീമാൻ നരേന്ദ്രമോദി ആവിഷ്കരിച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിലേക്ക് നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ തുക വന്നു. 2000 രൂപയുടെ ഗഡുക്കളായിക്കൊണ്ട് നിങ്ങളുടെ വീടുകൾക്കകത്തേക്ക് ഈ തുക വന്നപ്പോ 2018-19 വർഷം 187.16 കോടി രൂപ ആ കിസാൻ സമ്മാൻ പദ്ധതിയിലൂടെ കേരളത്തിലേക്ക് വന്നു. 2022 1433 കോടി രൂപ ഇവിടുത്തെ ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ കിസാൻ സമ്മാൻ പദ്ധതിയുടെ പണം വന്നു. പ്രിയപ്പെട്ടവരെ, 2023 ആയപ്പോൾ 1598 കോടി രൂപ ഈ കേരളത്തിലെ കിസാൻ പദ്ധതിയിലേക്ക് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ പണം വന്നു. മാത്രവുമല്ല, ഇവിടുത്തെ കർഷകരോട് പറഞ്ഞു നിങ്ങൾ സോയിൽ ഹെൽത്ത് കാർഡ് വാങ്ങണം. എന്തിനാണ്? ഒരു കർഷകൻ പാടത്ത് പണിയെടുക്കുമ്പോ, ഒരു കർഷകൻ വനമേഖലയിൽ പണിയെടുത്ത് ആ വനമേഖലയിലെ കല്ലും അതുപോലെ തന്നെ മണ്ണും ഒക്കെ കൊത്തിക്കിളച്ച് ആ കാടിനെ പൊന്നു വിളയിക്കുന്ന ഭൂമിയാക്കി മാറ്റി അവൻ കർഷകന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു അവരുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സംവിധാനം വേണം, കർഷകർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് കൊടുക്കണം. നമ്മൾ കൊടുത്തു. സോയിൽ മണ്ണിനെ പരിശോധിക്കണം, ആ മണ്ണിനെ പരിശോധിച്ചുകൊണ്ട് മണ്ണിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കണം. കർഷകന് വരുമാനം കിട്ടണമെങ്കിൽ, കർഷകന്റെ ജീവിത നിലവാരത്തെ ഉയർത്തണമെങ്കിൽ ആ മണ്ണിന് കൂടി നല്ല ആരോഗ്യമുണ്ടാകണമെന്ന് തീരുമാനിച്ചുകൊണ്ട് സോയിൽ ഹെൽത്ത് കാർഡ് കൊണ്ടുവന്നു. അങ്ങനെ 33 ലക്ഷം കാർഡുകൾ സോയിൽ ഹെൽത്ത് കാർഡുകൾ ഈ രാജ്യത്ത് കേരളത്തിന് മാത്രമായിട്ട് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്ന് കിട്ടി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കടകമ്പോളങ്ങളിൽ സാധന സാമഗ്രികൾക്ക് വില വർദ്ധിക്കുമ്പോ മാർക്കറ്റ് ഇന്റർവെൻഷൻ സ്കീം നടത്തണം. ആ മാർക്കറ്റ് ഇന്റർവെൻഷൻ സ്കീം എന്ന് പറഞ്ഞാൽ കമ്പോള ഇടപെടൽ പദ്ധതിയാണ്. കമ്പോള ഇടപെടൽ പദ്ധതി നടത്താൻ തീരുമാനിക്കുമ്പോ അതത് സംസ്ഥാന ഗവൺമെന്റുകള് സബ്സിഡി കൊടുക്കാൻ തീരുമാനിക്കണം. അങ്ങനെ ഉള്ളിക്കും തക്കാളിക്കും വെണ്ടയ്ക്കായക്കും അതുപോലെ തന്നെ പയറിനും ഉപ്പിനും മുളകിനും നിത്യോപയോഗ വസ്തുക്കൾക്കും വില വർദ്ധിക്കുമ്പോ മാർക്കറ്റ് ഇന്റർവെൻഷൻ സ്കീം കമ്പോള ഇടപെടൽ പദ്ധതിയിൽ ഇടപെട്ടുകൊണ്ട് കോടിക്കണക്കിന് രൂപ അതത് സാധനങ്ങൾക്ക് വേണ്ടി വില കുറച്ച് ജനങ്ങൾക്ക് കൊടുക്കാൻ ആവശ്യമായ സംവിധാനം അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 400 കോടി രൂപ മാറ്റിവെച്ചു. പ്രിയപ്പെട്ടവരെ, ബ്ലൂ റവല്യൂഷൻ അതെന്തിനു വേണ്ടിയായിരുന്നു? മത്സ്യകൃഷി നടത്തുന്ന സാധാരണ ഒരു കുളത്തിൽ വരെ മത്സ്യകൃഷി നടത്തുന്ന പാവപ്പെട്ടവരുണ്ടല്ലോ, അവർക്ക് ഉൾപ്പെടെ ഈ നാട്ടിലെ മത്സ്യമേഖലയിൽ പണിയെടുക്കുന്നവർക്ക്, തീരദേശത്തുള്ള മത്സ്യ തൊഴിലാളികൾക്ക്, അവർക്ക് വേണ്ടി ബ്ലൂ റവല്യൂഷൻ പദ്ധതി അതുകൊണ്ട് വന്നു. ആരോഗ്യ മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് NHM നാഷണൽ ഹെൽത്ത് മിഷൻ അത് ഈ രാജ്യത്ത് നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി മൻസുഖ് മാണ്ഡവ്യ കേന്ദ്രത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നപ്പോ നമ്മുടെ നാട്ടിലേക്ക് 2020 കിട്ടി 814.36 കോടി. 2021 ആയപ്പോ അത് വീണ്ടും വർദ്ധിച്ചു. ആ പണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് 2000 കോടി രൂപയിൽ എത്തി നിൽക്കുകയാണ്. അതായത് പ്രാദേശിക നിലവാരത്തിലുള്ള ആളുകളുടെ ജീവിത ക്രമത്തെ ചിട്ടപ്പെടുത്താൻ, നിങ്ങൾക്ക് പനിയും തലവേദനയും അസുഖവും ബ്ലഡ് പ്രഷറും ഷുഗറും ഒക്കെ റൂമാറ്റിക് ഫീവറും ഒക്കെ വരുന്നുണ്ടോ എന്ന് പരിശോധിച്ചു നോക്കാൻ വേണ്ടി വില്ലേജ് അടിസ്ഥാനത്തിൽ സംവിധാനം ഉണ്ടാകണമെന്നും അവിടെ മൊബൈൽ യൂണിറ്റുകളായിട്ട് ആശുപത്രികൾ പ്രവർത്തിക്കണമെന്നും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നാഷണൽ ഹെൽത്ത് മിഷന്റെ 2000 കോടി രൂപയോളം ഈ കേരളത്തിലേക്ക് കിട്ടിയത്. ഇവിടെ പാവപ്പെട്ടവനെ ചികിത്സിക്കാൻ ഒരാരോഗ്യ സംവിധാനവുമില്ല. പാവപ്പെട്ടവനെ ചികിത്സിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടുത്തെ സാധാരണക്കാരൻ പറയുകയാണ് എന്റെ കുട്ടിക്ക് ഒരു നേഴ്സിംഗിൽ ഒരു അഡ്മിഷൻ കിട്ടിയാൽ മതിയായിരുന്നു. 25 ബെഡുള്ള ഏതൊരു ആശുപത്രിയിലും ഞങ്ങൾ തരാൻ തയ്യാറാണ് എന്ന് നേഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇത് കേന്ദ്രം പറഞ്ഞു. കേന്ദ്രത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി, ഇവിടുത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി, മുൻ മന്ത്രി ശൈലജ ടീച്ചറുമായി ചർച്ച നടത്തി. എല്ലാ ആരോഗ്യ വകുപ്പ് മന്ത്രിമാരെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു.
ചർച്ചകൾ നടത്തി. പക്ഷേ നമ്മുടെ കേരളത്തിൽ നിന്ന് മൈസൂരിലേക്ക് ബാംഗ്ലൂരിലേക്ക് അതുപോലെ തന്നെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിലേക്ക് പോയിട്ട് നിങ്ങളുടെ വീടുകൾക്കകത്തുള്ള കുട്ടികൾ ഒരു നേഴ്സിംഗ് അഡ്മിഷന് വേണ്ടി കേരളത്തിൽ കിട്ടാത്തത് കൊണ്ട് പുറം നാടുകളിൽ പോയി അവർ നേഴ്സിംഗിന് അഡ്മിഷൻ എടുക്കുകയാണ്. എന്നാലോ 1100 കോടി രൂപയുടെ മരുന്ന് ഈ അങ്ങാടിയില് ഇവിടെ എന്റെ പ്രസംഗം കേൾക്കുന്നവരുടെ വീടുകൾക്കകത്തേക്ക് ഉൾപ്പെടെ ഒറ്റ കൊല്ലം 1100 കോടിയുടെ മരുന്നാണ് കേരളത്തിൽ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഉപയോഗിക്കുന്നത്. ഒരു കൊല്ലം ആ മരുന്ന് ഉണ്ടാക്കാനുള്ള ഒരു കമ്പനി എന്താ കേരളത്തിൽ ഇല്ലാത്തത്? ഭരണപക്ഷവും പ്രതിപക്ഷവും ഉത്തരം പറയണം. കേന്ദ്രം പറഞ്ഞല്ലോ നിങ്ങൾ സ്ഥലമേറ്റെടുക്കുക, നിങ്ങൾ ഇവിടുത്തെ നല്ല കഴിവും പ്രാപ്തിയും വിദ്യാഭ്യാസവും ഉള്ള ചെറുപ്പക്കാരുടെ നാടല്ലേ കേരളം, നിങ്ങൾ വികസിത പദ്ധതികൾ ആ പദ്ധതികളുമായിട്ട് എന്റെ അരികിലേക്ക് വരണമെന്ന് പറഞ്ഞില്ലേ നരേന്ദ്രമോദി? നരേന്ദ്രമോദിയെ കാണാൻ വേണ്ടി പിണറായി വിജയൻ ചെന്നില്ലേ? ഏടത്തുമാകത്തിരുന്നു, ചോദിച്ചു ചോദ്യങ്ങളൊന്നും പിണറായി വിജയന് മനസ്സിലായില്ല. കാരണം പിണറായി വിജയൻ എന്നെ രക്ഷിക്കണേ എന്ന് കൂടി പറയാൻ വേണ്ടിയിട്ടായിരിക്കണം കൂടെ IAS ഓഫീസർമാരെ ആരെയും കൊണ്ടുപോകാതെ വാതിലടച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ കാര്യങ്ങൾ പറയാൻ പറ്റുമോ? അവിടെ ചിലപ്പോ കരഞ്ഞിട്ടുണ്ടാവും, വേറൊന്നും നടന്നിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ സെക്രട്ടറിയെ കൊണ്ട് കേരള മുഖ്യമന്ത്രിയോട് പറയിപ്പിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയമുണ്ട്, എനിക്ക് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ പദവിയിൽ ഇരുന്നു കൊണ്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എന്റെ രാജ്യത്ത് 2024 എന്നൊരു വർഷമുണ്ടെങ്കിൽ വീടില്ലാത്ത ഒരു പാവപ്പെട്ടവൻ പോലും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് എല്ലാവർക്കും വീട് എന്നുള്ള പദ്ധതി, അതാണ് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി. നേരത്തെ പറഞ്ഞില്ലേ ആ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ പേരൊന്ന് പിണറായി വിജയൻ മാറ്റി, മാറ്റിയിട്ടോ ലൈഫ് എന്നാക്കി മാറ്റി. എന്നിട്ടോ ആ പദ്ധതിയിലൂടെ എത്ര പേർക്ക് കേരളത്തിൽ വീട് കിട്ടി? കണക്ക് ഇവിടുത്തെ ഗവൺമെന്റ് പറയണം. ഗവൺമെന്റ് പറയാത്ത കണക്ക് ഗവൺമെന്റിനെ കൊണ്ട് പറയിപ്പിക്കാൻ കേരളത്തിൽ ഒരു പ്രതിപക്ഷമുണ്ട്. ആ പ്രതിപക്ഷം എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്, കേരള നിയമസഭയ്ക്കകത്തുള്ള പ്രതിപക്ഷം. പക്ഷേ കേരള നിയമസഭയ്ക്കകത്തുള്ള കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ മലപ്പുറത്ത് പാണക്കാട്ട് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ET മുഹമ്മദ് ബഷീറും ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗുകാരാണ്. എന്നാൽ സഹകരണ സംഘ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ ഉണ്ടാക്കിയിട്ടുള്ള കേരള ബാങ്ക് ഉണ്ടല്ലോ, ആ കേരള ബാങ്കിനകത്ത് മുസ്ലിം ലീഗിന്റെ തന്നെ പ്രതിനിധി കടന്നുകൂടിയിരിക്കുകയാണ്. മുസ്ലിം ലീഗ് ഇപ്പൊ ഇരിക്കുന്നത് ഒരു കിണ്ണത്തിന്റെ വക്കിലിരിക്കുന്ന നെൽമണിയെ പോലെയാണ്. ഈ നെൽമണി അങ്ങോട്ട് ചാടുമോ ഇങ്ങോട്ട് ചാടുമോ എന്ന് സാക്ഷാൽ തങ്ങൾക്ക് പോലും അറിയാത്ത സാഹചര്യത്തിലൂടെ കേരള രാഷ്ട്രീയം മുന്നോട്ട് പോവുകയാണ്. ഞാൻ സൂചിപ്പിച്ചു വന്നത് കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് തെളിയിക്കുന്നതുകൊണ്ട് നരേന്ദ്രമോദിയുടെ വിവിധ വകുപ്പുകളിലൂടെ കൊടുത്തയച്ച കോടികൾ, ആ കോടികൾ നിങ്ങൾ വകമാറ്റി ചിലവഴിച്ചു, ആ കോടികൾ നിങ്ങൾ പാവപ്പെട്ടവനെ പാർശ്വവൽക്കരിച്ചുകൊണ്ട് അവൻ അവകാശപ്പെട്ട കോടികൾ നിങ്ങൾ കട്ടുപിടിച്ചു, നിങ്ങൾ കള്ളക്കണക്ക് എഴുതി. അതുകൊണ്ടാണ് ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മലാ സീതാരാമനെ കാണാൻ വേണ്ടി ഇവിടുന്ന് പോകുമ്പോ വലിയ യുദ്ധ പ്രഖ്യാപനമായിരുന്നു. എന്താ പറഞ്ഞത്? നിർമ്മലാ സീതാരാമനെ ഞങ്ങൾ ഇപ്പൊ ശരിയാക്കും, പിന്നെയോ ഇരിക്കുന്ന റൂമിന്റെ ചുമരെ ഞങ്ങൾ ഇടിച്ചു പൊളിക്കും, അങ്ങനെ നിർമ്മലാ സീതാരാമൻ ഞങ്ങളുടെ മുന്നിൽ തലകുനിക്കും. ഇതൊക്കെയല്ലേ ഇവിടെ വീമ്പിളക്കിയത്? ഇതൊക്കെ പറഞ്ഞിട്ടല്ലേ എല്ലാവരും കൂടി പോയത്? പോയത് എന്തിനാണ്? GST ഇനിയും ഞങ്ങൾക്ക് ആനുകൂല്യം വേണം എന്ന് പറയാൻ വേണ്ടിയിട്ടാ പോയത്. മുറിയടച്ചിട്ട് കേരളത്തിൽ നിന്ന് പോകുന്ന വകുപ്പ് മന്ത്രിമാര് അവിടെ എന്ത് ചർച്ച നടത്തി എന്ന് അറിയാനുള്ള സംവിധാനമൊക്കെ ഇന്ന് ദൈവം സഹായിച്ചു ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ട് എന്ന് ഇവിടുത്തെ മാർസിച്ചു പാർട്ടിയുടെ നേതൃത്വം മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. നിങ്ങൾ അവിടെ ചെന്നു, ചെന്നിട്ട് എന്താ പറഞ്ഞത്? ഞങ്ങൾക്കിപ്പോ ബുദ്ധിമുട്ടാണ്, കേരളത്തിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് ആ ഞങ്ങളുടെ ബുദ്ധിമുട്ടൊന്ന് മാറ്റി തരണം. അപ്പോഴാണ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞത് നിങ്ങളുടെ കേരളത്തിന്റെ ബുദ്ധിമുട്ട് മാറ്റാനായിട്ട് ഇത് കണക്കില്ലാതെ പണം വലിച്ചെടുക്കാൻ പറ്റില്ല. രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്നത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് ഭൂമിയെ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് ആദ്യമായിട്ട് അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് അറിയുമോ? 1 രൂപ ഞാൻ കളവ് നടത്തില്ല, 1 രൂപ കക്കാൻ ഞാൻ ഒരുത്തരെയും അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി ഈ ഭരണത്തിന് നേതൃത്വം നൽകിയത്. നിർമ്മലാ സീതാരാമൻ ചോദിച്ചു, കണക്കവിടെ 7 വർഷമായി ധനകാര്യ വകുപ്പ് മന്ത്രി ഇവിടെ തോമസ് ഐസക്ക്. തോമസ് ഐസക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും കഴിവുള്ള ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് എന്നാണ്. തോമസ് ഐസക്കിന് എഴുതിയ കത്തിനൊരു മറുപടിയില്ല. അത് കഴിഞ്ഞ് ബാലഗോപാൽ വന്നു, ബാലഗോപാൽ ധനകാര്യ വകുപ്പ് മന്ത്രിയായി, ചോദിച്ച ചോദ്യത്തിനൊന്നും ഉത്തരമില്ല, കണക്കില്ല. പിന്നീട് വാരിക്കോരി എടുത്തയക്കാൻ ഏതെങ്കിലും അറബി നാട്ടിൽ നിന്ന് ബിരിയാണി ചെമ്പിൽ കൊണ്ടുവരുന്ന ഈ സ്വർണമല്ലല്ലോ അവിടെ നരേന്ദ്രമോദിക്ക് കണക്കുണ്ട്. അദ്ദേഹം ഈ രാജ്യത്ത് പാവപ്പെട്ടവന്റെ പടനായകനാണ്. അദ്ദേഹം അധികാരത്തിൽ വന്നു, അദ്ദേഹത്തിന്റെ
താമസ സ്ഥലം കാണാൻ. അദ്ദേഹത്തിന്റെ എത്രയോ അര ഡസനിലധികം വരുന്ന സഹോദരന്മാരുള്ള ഒരാളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി അധികാരത്തിൽ വരുമ്പോ ചേട്ടൻ അവിടെ റേഷൻ ഷോപ്പ് നടത്തി ജീവിക്കുകയാണ് ഗുജറാത്തില്. ഇന്നും ചേട്ടന് ആ റേഷൻ ഷോപ്പാണുള്ളത്. അമ്മ മരണപ്പെട്ടു, രാജ്യം മുഴുവൻ സ്തംഭിക്കുന്ന രീതിയിൽ ഒരു വലിയ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അമ്മ മരിച്ചാൽ എത്ര തിരക്കുണ്ടാവും. പക്ഷെ നരേന്ദ്രമോദി പറഞ്ഞു ഒരാൾ പോലും ലീവ് എടുക്കാൻ പാടില്ല. കേന്ദ്രമന്ത്രിമാർ ആരും ലീവ് എടുക്കണ്ട, ആരും ഗുജറാത്തിലേക്ക് വണ്ടി കയറണ്ട, നിങ്ങൾ നിങ്ങളുടെ ഫയലുകൾ പരിശോധിക്കുക, പഠിക്കുക. അങ്ങനെയാണ് ശ്രീമാൻ നരേന്ദ്രമോദി പറഞ്ഞത്. ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി 1.5 കോടിയുടെ ബസ്സും പിടിച്ചു പോകുമ്പോ കേരളത്തിലെ സെക്രട്ടേറിയറ്റിനകത്തിരിക്കുന്ന മന്ത്രിമാരെല്ലാം കൂടെ ആ ബസ്സിനകത്ത് കയറിയപ്പോ എന്തെങ്കിലും ഒരു ഭരണം തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ടോ, കേരളത്തിൽ നടക്കുന്നുണ്ടോ? നിങ്ങൾ ഭരണസ്തംഭനം നടത്തുകയാണ്. അതിനർത്ഥം എന്താണെന്ന് അറിയുമോ? ഇവര് അര ഡസനല്ല, 21 മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരുമിച്ച് തീരുമാനിച്ചാലും ഒരു ചുക്കും ചുണ്ണാമ്പും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഇവർക്ക് അവിടെ ചെയ്യാനില്ല, അവർ ചെയ്യുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ? അനന്തപുരിയിലെ സെക്രട്ടേറിയറ്റിനെ സ്തംഭിപ്പിച്ചുകൊണ്ട് നിങ്ങൾ 21 പേര് ചേർന്ന് ബസ്സിൽ കയറിയത്. പക്ഷെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, ഇവരിങ്ങനെയൊക്കെയാണെങ്കിലും ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ശ്രീമാൻ നരേന്ദ്രമോദി മുന്നോട്ട് പോകുമ്പോ അദ്ദേഹം ശൈലജ ടീച്ചർക്ക് കൊടുത്ത ഒരു പദ്ധതി, ഇപ്പോ വീണയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി, എന്താ പദ്ധതി? ആയുഷ്മാൻ ഭാരത്. ആയുഷ്മാൻ ഭാരത് പദ്ധതി കൊടുത്തപ്പോ ടീച്ചർ പറഞ്ഞു ഇത് ഞങ്ങൾക്ക് ഇവിടെ നടപ്പിലാക്കാൻ പറ്റില്ല, എന്താ പറ്റാത്തത്? അപ്പൊ ടീച്ചർ പറഞ്ഞു ഇവിടെ ഒരു കാരുണ്യ പദ്ധതി ഉണ്ട്. എവിടെ കാരുണ്യ പദ്ധതി? കാരുണ്യ പദ്ധതിയിലൂടെ നിങ്ങൾ എത്ര പേർക്കാണ് പണം കൊടുക്കുന്നത്? കാരുണ്യ ലോട്ടറി വിറ്റ 1,00,000,000 രൂപ സർക്കാരിന്റെ ഖജനാവിലേക്ക് നിങ്ങൾ വാരിക്കൂട്ടിയില്ലേ? ആ പദ്ധതി പ്രകാരം ഓരോ പഞ്ചായത്തിലും എത്ര സാധാരണക്കാരൻ ആശുപത്രിയിൽ പോയപ്പോ അവന്റെ ചികിത്സാ ചെലവ് കാരുണ്യ പദ്ധതിയിലൂടെ കേരള ഗവൺമെന്റ് നടപ്പിലാക്കി നിങ്ങൾ പറയണം. പക്ഷേ കേന്ദ്രം ഭരിക്കുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ നിങ്ങൾ അംഗമാകണം, 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ്, അത് ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും കൊടുക്കുന്ന ഒരു പദ്ധതിക്കാണ്. ആ ആയുഷ്മാൻ ഭാരത് പദ്ധതിക്കാണ് കേന്ദ്ര ഗവൺമെന്റ് തുടക്കം കുറിച്ചുകൊണ്ട് 9 വർഷക്കാലമായിട്ട് കേന്ദ്ര ഭരണം മുന്നോട്ട് പോവുകയാണ്. ആ ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്താണെന്നറിയുമോ? ആ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ ആളുകളുടെ ജീവിത നിലവാരത്തെ ഉയർത്താൻ, അതായത് അച്ഛനൊരു വലിയ രോഗം വന്നു, അല്ലെങ്കിൽ മകനൊരു വലിയ അസുഖം വന്നു, കുടുംബത്തിൽ അമ്മയ്ക്കൊരു അസുഖം വന്നു, അവിടെ അവരുടെ ആരോഗ്യം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു, അവർ ആശുപത്രിയിൽ പോയാൽ 5 ലക്ഷം രൂപയോളം അവർക്ക് കിട്ടുന്ന ആ ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതി, അത് കേരളത്തിലെ ജനങ്ങളിലേക്ക് കൊണ്ടുവരാനും അത് എല്ലാ വീടുകളിലേക്കും അർഹതപ്പെട്ടവർക്ക് മുഴുവൻ കൊടുക്കാനും കേന്ദ്ര ഗവൺമെന്റ് തീരുമാനമെടുത്തു. ഈ പഞ്ചായത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയിലെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് അത് നിങ്ങളുടെ പഞ്ചായത്തിൽ നാളെ മുതൽ നിങ്ങൾ പഠിക്കണം. എത്ര പേർക്ക് ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ആനുകൂല്യം കിട്ടി? എത്ര പേരുടെ കയ്യിൽ ഈ ആയുഷ്മാൻ ഭാരതിന്റെ കാർഡുണ്ട്? അത് അന്വേഷിക്കാനും പരിശോധിക്കാനും ജനങ്ങളുടെ മീഡിയേറ്റർമാരായിട്ട് ഈ പഞ്ചായത്തിന്റെ പ്രതിനിധികൾ എത്രയും പെട്ടെന്ന് മാറണം എന്ന് ഞാൻ ഈ അവസരത്തില് ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജൻ ഔഷധി ഇവിടെ കൊണ്ടുവന്നില്ലേ? ജൻ ഔഷധി കൊണ്ടുവന്നപ്പോ എത്രയായി മരുന്നിന്റെ വില? മരുന്ന് കൊടുക്കുന്ന മറ്റു സ്ഥലങ്ങളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. എന്നാൽ 934 ജൻ ഔഷധി കേന്ദ്രങ്ങൾ കേരളത്തിന് കൊടുക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് 934 ജൻ ഔഷധി സെന്ററുകൾ നമ്മുടെ കേരളത്തിന് കിട്ടി. അതെന്തുകൊണ്ട് 5,000 സെന്ററുകളാക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സാധിച്ചില്ല? എന്തുകൊണ്ട് 5,000 സ്ഥലങ്ങളിൽ പാവപ്പെട്ടവർക്ക് കുറഞ്ഞ ചിലവിൽ മരുന്ന് കൊടുക്കുന്ന കേന്ദ്രത്തിന്റെ പദ്ധതി വേണമെന്ന് ഈ കേരളം ആവശ്യപ്പെടുന്നില്ല? എന്താ കാരണം? കാരണം 1,100 കോടി രൂപ ഒറ്റക്കൊല്ലം കൊണ്ട് നിങ്ങൾ പർച്ചേസ് നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണ്. തമിഴ്നാട്ടിലെ മരുന്ന് ഉണ്ടാക്കുന്നുണ്ട്. പണ്ട് TV തോമസ് ആലപ്പുഴയില് ഒരു ചെറിയ ഒരു പ്രൊഡ്യൂസിംഗ് കമ്പനി ഉണ്ടാക്കി, അവിടെ നിന്നു. അവിടെ ഇപ്പോ തലവേദനയ്ക്കും പനിക്കുമുള്ള മരുന്ന് ഒഴിച്ചാൽ വേറൊന്നും അവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. കേരളത്തില് നമ്മുടെ കുട്ടികൾ നല്ല ടെക്നോളജിസ്റ്റുകളും അറിവുള്ളവരും പ്രാപ്തിയുള്ളവരും നേഴ്സിംഗ് മേഖലയിൽ പ്രാവീണ്യമുള്ളവരും നല്ല അതുപോലെ തന്നെ ഡോക്ടർമാരും റിസർച്ച് സ്കോളേഴ്സും ഒക്കെയുള്ള നമ്മുടെ നാട്ടിൽ ആ കുട്ടികൾ ജോലിക്ക് വേണ്ടി 7,000 വരുന്ന ആളുകൾ ഒറ്റക്കൊല്ലം കൊണ്ട് കനഡയിലേക്ക് വണ്ടി കയറിയ നാട്ടിൽ ഉമ്മയെയും സഹോദരിയെയും മകളെയും ഈ നാട്ടിൽ ഉപേക്ഷിച്ചുകൊണ്ട് അറബി രാജ്യങ്ങളിൽ പോയി പണിയെടുത്തു കിട്ടുന്ന നാണയത്തുട്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഈ കേരളത്തിന്റെ ഭരണകൂടത്തെ സഹായിക്കുന്ന നമ്മുടെ നാട്ടിൽ 1,000
ഒരു 100 കോടിയുടെ മരുന്ന് വാങ്ങാൻ വേണ്ടി നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ആ മരുന്ന് വാങ്ങി പോരുന്ന സമയത്ത് നിങ്ങൾ 600 കോടി രൂപയും നിങ്ങൾ മന്ത്രിമാർ വീതം വെച്ച് എടുത്തുകൊണ്ട് കേരളത്തിന്റെ ഖജനാവിനെ കൊള്ളയടിക്കുന്നത് കൊണ്ടാണ് ഈ കേരളത്തിൽ ഫാർമസിസ്റ്റുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ടെക്നോളജിസ്റ്റുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റിസർച്ച് സ്കോളേഴ്സിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ കേരളത്തിൽ ഒരു 10 മരുന്ന് കമ്പനി പോലും 1956 മുതൽ ഭരണം മാറി മാറി തുടങ്ങിയിട്ട് ഇത് നിങ്ങൾക്ക് ഈ കേരളത്തിന്റെ മണ്ണിൽ നടപ്പിലാക്കാൻ സാധിക്കാതെ പോയത്. ഇത് ചോദ്യം ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറല്ല. കാരണം എന്താണ്? ഭരണപക്ഷവും പ്രതിപക്ഷവും മാറി മാറി 5 കൊല്ലം നിങ്ങളും 5 കൊല്ലം ഞങ്ങളും എന്നുള്ള രീതിയിൽ ഈ കേരളത്തെ ഭരിക്കുന്നത് കൊണ്ട് ഇപ്പൊ പുതിയ നിയമം ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്താണ്? ലോകായുക്തയുടെ ജഡ്ജ് ഒരു കേസിൽ ഒരു മന്ത്രിയെ പ്രതി ചേർക്കണമെങ്കിൽ ആദ്യം ചർച്ച നടത്തണം. ആരായിട്ടാ ചർച്ച? മന്ത്രിമാര് ഈ സംഭവത്തിലെ പ്രതിയായിട്ടുള്ള മന്ത്രിയെ മാറ്റി നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച നടത്തണം. അപ്പൊ ശ്രീരാമകൃഷ്ണൻ, സ്വപ്ന സുരേഷ് പറഞ്ഞില്ലേ, ശ്രീരാമകൃഷ്ണൻ എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു, ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞപ്പോ ശ്രീരാമകൃഷ്ണൻ ഇപ്പൊ മന്ത്രിയായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിച്ചിട്ടാണ് അടുത്ത നടപടിക്രമം. പിന്നെ എന്തിനാണ് ലോകായുക്ത? കർണാടകയിൽ ഞങ്ങളുടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ, യെദ്യൂരപ്പ. ആ യെദ്യൂരപ്പയുടെ നാട്ടിൽ അവിടെയും ഉണ്ടായിരുന്നു ലോകായുക്ത സന്തോഷ് ഹെഗ്ഡെ. ആ ലോകായുക്തയുടെ ജഡ്ജ്, ലോകായുക്തയുടെ ജഡ്ജ് കണ്ടെത്തി അവിടെ യെദ്യൂരപ്പാജിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. യെദ്യൂരപ്പാജി തർക്കിക്കാൻ പോയില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കർണാടകയിലെ ജനങ്ങളുടെ മുന്നിൽ ബോധ്യം വരുന്നത് വരെ ഞാൻ രാജിവെച്ചുകൊണ്ട് മാറി നിൽക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ലോകായുക്തയുടെ നിയമത്തെ മാറ്റാൻ ആ കർണാടകയുടെ അസംബ്ലിക്കകത്ത് ചർച്ചയോ എല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും ഐക്യപ്പെടലോ ഒന്നും ഉണ്ടായില്ലല്ലോ. പക്ഷെ കേരളത്തിലെ വി ഡി സതീശൻ, കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ, കേരളത്തിലെ മുസ്ലിം ലീഗ് പാർട്ടിയുടെ നേതാക്കന്മാർ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ, നിങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്നിരുന്നു കൊണ്ട് നിങ്ങൾ എന്ത് തീരുമാനമെടുത്തു? ഇവിടത്തെ ലോകായുക്ത ഒരു മന്ത്രിയെ തൊടണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ അനുവാദം വേണം, ചർച്ച നടത്തണം. പിന്നെ എന്ത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണ് ഈ ലോകായുക്ത? ആ നിയമമല്ലേ നിങ്ങളെല്ലാവരും കൂടി കേരള നിയമസഭയിൽ പാസാക്കിയത്?